ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പടവലങ്ങയും ചെമ്മീനും വെച്ചിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈസി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തേക്കുന്നത്. അതിലേക്കൊരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് പച്ചമുളക് ഇതുപോലെ കീറിയിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു തക്കാളി, പിന്നെ ഒരു 10-15 ചെറിയ ചെമ്മീൻ, വലുതാണെങ്കിൽ കട്ട് ചെയ്തിട്ടാൽ മതി. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പടവലങ്ങയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വെള്ളം ഒഴിക്കാതെ ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ പടവലങ്ങയൊക്കെ അതേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തന്നെ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ചെമ്മീനും എല്ലാമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. 2 ചെറിയ ഉള്ളിയും ചേർക്കണം. ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ചേർത്തുകൊണ്ട് മഞ്ഞൾപ്പൊടി വേണ്ട. ഇനി നമുക്ക് ഈ പടവലങ്ങയിലേക്ക് തയ്യാറാക്കിയിട്ടുള്ള ഗ്രേവി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പോൾ ഓൾറെഡി എല്ലാമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് തയ്യാറാക്കി എടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.